ഹായ് ഫ്രണ്ട്സ് യജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങളെല്ലാവരും തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം അപ്പോൾ അതിലെ മേജർ കോൺസെപ്റ്റാണ് ഐ സി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഐ സി എനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഐ സി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എയ്റ്റീൻ നയൻറ്റി ഫൈവ് ഓഗസ്റ്റ് നയൻറ്റീൻതിനാണ് ലണ്ടനിൽ വെച്ച് നടന്നിട്ടുള്ള ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലാണ് ഐ സി ഐ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഐ സി ഐ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനിലായിരുന്നു ആദ്യത്തേത് പിന്നീടത് നയൻറ്റീൻ എയ്റ്റി ടു ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷെ ടു തൗസൻഡ് തേർട്ടീൻ മുതൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രൂസൽസ് ഇൻ ബെൽജിയമാണ് അപ്പം പ്രസൻ്റ്ലി ഐ സി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രൂസൽസ് ഇൻ ബെൽജിയം ആണ് ഐസയുടെ പ്രസിഡൻറ്റ് ഏരിയൽ ഗുവാർക്കോ ആണ് പ്രസൻറ്റ് പ്രസിഡൻറ്റ് ഏരിയൽ ഗുവാർക്കോ ആണ് ഫസ്റ്റ് പ്രസിഡൻറ്റ് ഗ്രേ ആയിരുന്നു ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ഡെയിം പോൾ പോളിൻ ഗ്രീൻ ആയിരുന്നു പ്രസിഡന്റ് ഏൾ ഗുവാരോ ആണ് പ്രസി പ്രസിഡൻറ്റ് ഫസ്റ്റ് പ്രസിഡൻറ്റ് ഗ്രേ ഫസ്റ്റ് വിമൻ പ്രസിഡൻ്റ് ഡെയിം പോളിൻ ഗ്രീൻ ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ജനറൽ അസംബ്ലി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ദി ഡിറക്ടർ ദി ജനറൽ സെക്രട്ടറി ഇവയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ഓഫ് ഐ സി എ എന്ന് പറയുന്നത് അത് ജനറൽ അസംബ്ലിയാണ് സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് സോ ഈ ഐ സി ഐയുടെ മെമ്പർഷിപ്പ് എന്നത് നാഷണൽ കോപ്പറേഷൻ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫ്രം വേരിയസ് കൺ കൺട്രീസ് ആണ് അതായത് ഐ സി ഐയിലെ അംഗങ്ങൾ നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫ്രം വേരിയസ് കൺട്രിയാണ് റീസൻ്റായിട്ട് ഐ സി ഐയിൽ അംഗത്വം കിട്ടിയത് കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമാണ് ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി കോഴിക്കോടാണ് അത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതേപോലെ കോപ്പറേറ്റീവ് ഫ്ലാഗ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻഡ് ആൻഡ് പ്രസൻറ്റഡ് ടു ദ വേൾഡ് ബൈ ഐ സി എ ആണ് സോ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ചാൾസ് ഗൈഡും അതിൻ്റെ എംബ്ലം ഡിസൈൻ ചെയ്തത് ചാൾസ് ബർണാഡും ആണ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിന് ലണ്ടനിൽ വെച്ച് നടന്ന ഫസ്റ്റ് ഐ സി എ കോപ്പറേറ്റീവ് ഡേയിലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഐ സി ഐ എക്സിക്യൂട്ടീവ് മെമ്പർ രാംദാസ് പാന്തലുവാണ് അതേപോലെ ഐ സി ഐ പബ്ലിഷ് ചെയ്യുന്നതാണ് കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി എന്ന് പറയുന്നത് ഐ സി ഡബ്ല്യു എസ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഐ സി എ അതായത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഐ സി എ ആണ് ഐ സി എ നാല് റീജിയൻസിലായിട്ട് അതിൻ്റെ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതൊന്നാണ് ആഫ്രിക്ക അമേരിക്ക ഏഷ്യ ആൻഡ് പസഫിക് ഓഫീസ് യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക ഏഷ്യ ആൻഡ് പസഫിക് യൂറോപ്പ് ഓഫീസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ഐ സി ആ റോഫ് വാസ് സ്റ്റാർട്ടഡ് വിത്ത് ഹെഡ് ഓഫീസ് അറ്റ് ന്യൂഡൽഹി ഐ സി ആർ ഓഫിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് ആണ് അത് നയൻറ്റീൻ സിക്സ്റ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഓഫീസ് ന്യൂഡൽഹിയാണ് ഐ സി എ റോപ്പ് വാസ് ഇനാഗ്രേറ്റഡ് ബൈ ജവഹർലാൽ നെഹ്റു അതായത് ജവഹർലാൽ നെഹ്റു ആണ് ഐ സി എ റോപ്പ് ഇനാഗ്രേറ്റ് ചെയ്തത് ബോണോ ഹൗസ് ഈസ് റിലേറ്റഡ് ടു ഐ സി എ റോപ്പ് ബോണോ ഹൗസ് ഐ സി എ റോപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇൻ നയൻറ്റീൻ തേർട്ടി ഫോർ ഐ സി എ അപ്പോയിൻറ്റഡ് എ സബ് സബ് കമ്മിറ്റി ടു ഇവാലുവേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ഫോമഡ് ബൈ റോക്ക്ഡെയിൽ പയനിയേഴ്സ് സൊസൈറ്റി അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഐ സി എ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾ റോക്ക്ഡേയിൽ പയനിയേഴ്സ് ഫോം ചെയ്തിട്ടുള്ള കോപ്പറേഷൻ്റെ പ്രിൻസിപ്പൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ആ സബ് കമ്മിറ്റി നയൻറ്റീൻ തേർട്ടി സെവനിൽ അവർ റിപ്പോർട്ട് സമർപ്പിച്ചു സോ ഐ സി എ ഫസ്റ്റ്ലി ആക്സെപ്റ്റഡ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ സിക്സ്റ്റി ഫോർ ഐ സി ഐ അപ്പോയിൻ്റഡ് ഡി ജി കാർവീസ് കമ്മീഷൻ ടു മോഡിഫൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ നയൻറ്റീൻ സിക്സ്റ്റി ഫോറില് ഡി ജി കാർവി എന്നുള്ള വ്യക്തിയുടെ നേതൃത്വത്തിൽ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് മോഡിഫൈ ചെയ്യാനുള്ള കമ്മിറ്റി ഉണ്ടാക്കി അവർ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അത് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് അറ്റ് വിയറ്റ്നാം വിയറ്റ്നയിൽ നടന്നിട്ടുള്ള കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഡി ജി കാർവി കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് സോ അതിൽ വെച്ച് ആഡ് ചെയ്ത പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എം എം കോപ്പറേറ്റീവ്സ് കോപ്പറേഷൻ എം എം കോപ്പറേറ്റീവ്സ് ആണ് ആറാമത്തെ പ്രിൻസിപ്പിളായി ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അത് കാർവേ പ്രിൻസിപ്പിൾ എന്നും കൂടി അറിയപ്പെടുന്നു ഞാൻ ഈ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ട്വൻറ്റി ട്വൻറ്റി തേർഡ് ഡിസംബർ അതായത് മാഞ്ചസ്റ്ററിൽ വെച്ച് നടന്നിട്ടുള്ള ഐ സി എ ജനറൽ അസംബ്ലിയിൽ ഏഴാമതൊരു പ്രിൻസിപ്പിളും കൂടി കോർപ്പറേഷനിൽ കൂട്ടിച്ചേർത്തു അതായത് കൺസേൺസ് ഫോർ കമ്മ്യൂണിറ്റി കൺസേൺസ് ഫോർ കമ്മ്യൂണിറ്റിയാണ് അതാണ് സെവൻത്ത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രസൻ്റ്ലി സെവൻ പ്രിൻസിപ്പിളാണ് ഐ സി എ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ മെമ്പർഷിപ്പ് സെക്കൻഡ് വൺ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ തേർഡ് വൺ മെമ്പർ ഇക്കണോമിക് പാർട്ടി ആൻഡ് ഇൻഡിപെൻഡൻസ് ഫിഫ്ത്ത് വൺ എജ്യൂക്കേഷൻ ട്രെയിനിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിക്സ് വൺ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ് സെവൻ വൺ കൺസേൺസ് ഫോർ കമ്മ്യൂണിറ്റി കൺസേൺസ് ഫോർ കമ്മ്യൂണിറ്റി നയൻറ്റീൻ നയൻ്റി ഫൈവിൽ ആഡ് ചെയ്തിട്ടുള്ള ഏഴാമത്തെ പ്രിൻസിപ്പിളാണ് ഇമ്പോർട്ടൻ്റ് ആണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മറന്നു പോകരുത് ഓക്കെ അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം എന്തൊക്കെയാണെന്ന് മേജറായിട്ടുള്ള കാര്യങ്ങൾ എയ്റ്റീൻ നയൻറ്റി ഫൈവില് എസ്റ്റാബ്ലിഷ് ചെയ്തു ഐ സി എ നയൻറ്റീൻത്ത് ഓഗസ്റ്റ് എയ്റ്റീൻ നയൻറ്റി ഫൈവില് നയൻറ്റീൻ ട്വൻറ്റി ത്രീയിലാണ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഡേ ആയിട്ട് കണക്കാക്കുന്നത് നയൻറ്റീൻ തേർട്ടി ഫോറിലാണ് ഐ സി ഐ അപ്പോയിൻറ്റ് ചെയ്ത സബ് കമ്മിറ്റീന അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി റോക്കടയിൽ പയനീഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നയൻറ്റീൻ തേർട്ടി സെവനിൽ ഐ സി ഐ ഇറ്റ്സ് ഫസ്റ്റ് റിവ്യൂ ഓഫ് ദി കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അറ്റ് പാരീസ് കോൺഗ്രസ് ദൻ നയൻറ്റീൻ സിക്സ്റ്റി ഫോറില് ഡി ജി കാർവേസ് കമ്മിറ്റി ഫോർ ദി സെക്കൻഡ് റിവ്യൂ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ദിക്സ്റ്റി സിക്സ് ഐ സി ഐ അഡോപ്റ്റ് സിക്സ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ അതാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് നയൻറ്റീൻ നയൻറ്റി ഫൈവില് ഐ സി ഐ സെവൻ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ കൂടി അഡോപ്റ്റ് ചെയ്തു അതാണ് കൺസേൺസ് ഫോർ കമ്മ്യൂണിറ്റി ദൻ ടു തൗസൻഡ് നയനിൽ ഐ സി ഐ ഇലക്ട് ഇറ്റ്സ് ഫസ്റ്റ് വുമൻ പ്രസിഡൻറ്റ് ഡെയിം പോളി ഗ്രീൻ ദെൻ നൈ ടു തൗസൻഡ് തേർട്ടീനിലാണ് ഐ സി ഐ ഹെഡ് ക്വാർട്ടർ വേഴ്സ് ഷിഫ്റ്റഡ് ടു ബ്രൂസൽസ് ഇൻ ബെൽജിയം സോ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഏത് സംശയങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും സോ അടുത്ത വീഡിയോസുമായി നമുക്ക് പിന്നീട് കാണാം ബൈ